സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള റവ ലഡു എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് അധികം നാളിരിക്കാറില്ല, പെട്ടെന്ന് തന്നെ അത് കേടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഈ റവ ലഡു എന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസം കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റ് റവ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് തീർത്തും തരിയായിട്ടുള്ള റവയാണ് എടുത്തേക്കുന്നത്. ഇനി സാധാരണ റവയാണെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ടടിച്ചാൽ മതിയാവും. ഇത് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടാതെ നമുക്കൊരു 1/2 കപ്പ് പാലും കൂടെ വേണം. ഇത് ആദ്യമൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ടിയൊന്നുമില്ലാതെ നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ റവയൊക്കെ നന്നായിട്ട് പാലിൽ കുതിർന്നിരുന്നോളും. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ റവ ഇതേപോലെയാണ് ഇരിക്കുന്നത്, നന്നായിട്ട് കുതിർന്ന് വീർത്താണ് ഇരിക്കുന്നത് പാലിൽ. ഇതേപോലെ നമ്മൾ ലഡു ഉണ്ടാക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും അത് കെടാവാതിരുന്നോളും. പിന്നെ നമുക്ക് ആവശ്യമായത് കുറച്ച് ബദാം, കുറച്ച് കാഷ്യൂ, കുറച്ച് മുന്തിരി. പിന്നെ നമ്മളൊരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ആകെപ്പാടെ ഞാൻ ഇട്ടേക്കുന്നത് ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ്. ഇതുകൂടാതെ ഒരു നെയ്യും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇനി ആദ്യമേ നമുക്ക് നമ്മുടെ ഈ കാഷ്യൂ, ബദാമും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് വേഗം തന്നെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കുതിർത്ത് വച്ചിരിക്കുന്ന നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ നമ്മളിതിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം ഇത് നല്ല കട്ടയായിട്ടൊക്കെ ഇങ്ങനെ വരും, അപ്പോൾ അതിലൊന്നും കാര്യമാക്കണ്ട, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് റവയൊക്കെ റോസ്റ്റായിട്ട് വരണം. കൂടാതെ തന്നെ ഈ പാലൊക്കെ വറ്റി അത് ശരിക്കും മാവയാകണം. മാവാന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽക്കെട്ടി. കണ്ടോ, ആദ്യമേ ഇതേപോലെ ഇങ്ങനെ കട്ടയായിട്ടൊക്കെ ഇങ്ങനെ വരും. കണ്ടോ, കട്ട കെട്ടി കട്ട കെട്ടിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട, നമ്മളതൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ പക്ഷേ എൻ്റെ ഉടച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ അത് ഫുള്ളൊരു വലിയ കട്ട പോലെയൊക്കെ തന്നെയായി. അതൊന്നും കാര്യമാക്കണ്ട, നന്നായിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ലൊരു ഉതിരി പോലെയായി വരും. കണ്ടില്ലേ, കട്ടകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഉതിരി പോലെ ഇരിക്കും നമ്മുടെ ഈ റവ. ഇങ്ങനെ നമ്മൾ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിലേക്ക് നമുക്ക് പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ലഡു ഉണ്ടാക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം ഇപ്പോൾ ശരിക്കൊരു ഉതിരി പോലെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ കോക്കനട്ട് നന്നായിട്ട് ചൂടായിട്ട് വരും. കണ്ടോ, ഇപ്പം നല്ല ഉതിരി പോലെ, ഇപ്പോൾ ഒരു കട്ടയില്ല, ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, ബദാം, കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്, നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇത്രയും ബദാം, കിസ്മിസ് ഞാൻ ലാസ്റ്റ് ഗാർണിഷിങ്ങാണ് വെച്ചേക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് പൊടിച്ചുകൊണ്ടുവരാം. ഈ പൊടിച്ച പഞ്ചസാര നമ്മുടെ ഈ റവയുടെ കൂട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം, എന്നാൽ ചെറു ചൂടുണ്ടാവുകയും ചെയ്യണം, പക്ഷേ വലിയ ചൂടുണ്ടാവരുത്. ചെറു ചൂടുള്ളപ്പം നമുക്ക് ഈ പഞ്ചസാര പൊടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. കാരണം ചെറിയ ചൂടിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് അലുക്കും. എന്നാൽ ചൂട് കൂടുതലാണെങ്കിൽ അത് ശരിക്കും വെള്ളം പോലെ ആയിപ്പോ കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിലേ നമ്മൾ ഈ പഞ്ചസാര ചേർക്കാവുള്ളൂ. എന്നിട്ടൊന്ന് മൂടി വെക്കുക ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നല്ല ഒരു ഈർപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഈ ലഡു കൈ കൊണ്ടെടുക്കുമ്പോൾ നല്ല ലഡു ആയിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പാലോ അതൊന്നും തളിക്കേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ കേടാവുന്നുള്ള പ്രശ്നവുമില്ല. കണ്ടില്ലേ, എത്ര ഈസി ആയിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഇതേപോലെ ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ ബദാമും കിസ്മിസൊക്കെ, അതൊക്കെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് വെച്ച് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം.
കാരണം മിക്സ് ചെയ്തൊക്കെ അതിൻ്റെ അകത്തോട്ടൊക്കെ ആയി പോകുമല്ലോ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടണ്ടേ, അതിനാണ് കേട്ടോ. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ലഡു ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് തന്നെ നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം. ഒരു ലഡു എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ് റവ ലഡു.